നമ്മളിൽ പലരും പല യാത്രകളെക്കുറിച്ചും കാണാറുണ്ട്. ഹിച്ച് ഹൈക്കിംഗ്, അതുപോലെ തന്നെ ബൈക്ക് യാത്രകൾ, അങ്ങനെ ഒട്ടനവധി നിരവധി തരത്തിലുള്ള യാത്രകളെക്കുറിച്ച് നമ്മളിപ്പോൾ ബ്ലോഗേഴ്സിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പല രീതിയിലുള്ള യാത്രകൾ നടത്താറുണ്ട്, പോവാറുണ്ട്. എന്നാൽ ഒരു യാത്രയിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാൻ വേണ്ടി യാത്ര പുറപ്പെട്ട രണ്ട് പേരെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ള രണ്ട് പേര്, ഇത് സഫ്വാൻ, മറ്റൊന്ന് മുവാദ്. ഇവർ രണ്ട് പേരും പട്ടിക്കാട് ജാമിയാനൂരിയയിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. ഇവർ ഇക്കഴിഞ്ഞ 2ാം തീയതി മാസപ്പിറവി മാസം കാണുന്ന ദിവസം ഉള്ളാളിലാണല്ലോ ഉള്ള കർണാടകയിലെത്തി, അങ്ങനെ കശ്മീർ വരെ പോയി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവരുടെ യാത്രയുടെ സവിശേഷത എന്ന് പറയുന്നത് അവർ ഈ യാത്ര ഓരോ നാട്ടിലെയും ഓരോ സംസ്ഥാനത്തെയും ഇഫ്താർ അല്ലെങ്കിൽ നോമ്പുത്തറ അവിടുത്തെ നിസ്കാരമല്ല ആരാധനാ രീതികൾ, അതോടൊപ്പം തന്നെ മറ്റ് നോമ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓരോ നാടുകളിലും പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില രീതികൾ തുടരും. അത് ഭക്ഷണത്തിലാവാം, വസ്ത്രത്തിലാവാം, അത് പ്രാർത്ഥനകളിലാവാം, അങ്ങനെ പല രീതികളും തുടരുന്നുണ്ട്. അതൊക്കെ ഇവർ കണ്ട് മനസ്സിലാക്കി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു കൗതുകം, ഇതിനകത്ത് ഈ യാത്രയിലെ കൗതുകം എന്ന് പറയുന്നത് അത് തന്നെയാണ്, നോമ്പുകാലത്ത് നോമ്പിനെക്കുറിച്ചറിയാൻ യാത്ര ചെയ്യുക, അതും നോമ്പുകാരായിട്ട്. അപ്പോൾ ഒരു അതും ബൈക്കിലാണ് യാത്ര ചെയ്തത്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആദ്യം സഫ്വാനിൽ തന്നെ തുടങ്ങാം. സഫ്വാന പട്ടിക്കാടുണ്ട് അല്ലേ? പട്ടിക്കാടുണ്ട്. പട്ടിക്കാട് ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്, ഫൈനലിലേക്ക് കടക്കുകയാണ്. റമദാൻ ഫൈനലിലേക്ക് കടക്കുകയാണ്. മുവാദും രണ്ടുപേരും ക്ലാസ്മേറ്റ്, രണ്ട് ക്ലാസ്മേറ്റ് ആണ്. എന്ത് ഈ ടീഷർട്ട് വൈറ്റാൻ പറ്റും? 1921 അതായത് ഞങ്ങളെ ഈ യാത്രയുടെ സ്പോൺസറാണ്. അതായത് ഞങ്ങളെ യാത്ര തുടങ്ങിയത് ഒരു മോട്ട വെച്ചിട്ടാണ്, റൈഡ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് സമാധാനത്തോടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യ നമ്മൾ രാജ്യം സമാധാനത്തോടെ സഞ്ചരിക്കാൻ ഉദ്ദേശം, ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇങ്ങനെ ചില സ്റ്റോറി കേട്ടപ്പോൾ ഞങ്ങളെ പരിചയത്തിലുള്ള നമ്മളെ ഒരു ടീം, അപ്പോൾ ഈ ബ്രാൻഡ് 1921 മലബാർ മാൻഡലിൽ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ടീഷർട്ടിൻ്റെ ആൾക്കാർ നമ്മളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു, ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറഞ്ഞു ചെയ്തു. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് യാത്ര ചെയ്ത് പോയി മുഴുവൻ. അങ്ങനെ തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ സൗകര്യപ്രദമായ ഒരു ഓഫ് സീസണിലാണ് നടക്കുന്നത്. റമദാൻ എന്ന് പറയുന്നത് പലപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ നോമ്പ് നോക്കുന്നു, നമ്മൾ വളരെ ടയേർഡായിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്താ നോമ്പുകാലം തിരഞ്ഞെടുക്കാൻ കാരണം? ഈ നോമ്പ് വിശേഷം അറിയാൻ നോമ്പുകാലത്തല്ലാതെ പോകാൻ പറ്റില്ല എന്ന് ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തത്? ഞങ്ങൾക്ക് ഈ സമയത്താണ് ലീവ് കിട്ടുന്നത്. പട്ടിക്കാട് ജാമ്യം, പട്ടിക്കാട് ഈ സമയത്താണ് ലീവ്. റമദാൻ ഫുള്ള് ലീവാണ്, ഇനി ആറ് നോമ്പ് കഴിഞ്ഞ ശേഷം തുറക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു മാസത്തിലേറെ സമയം കിട്ടുന്നുണ്ട്. ഈ സമയത്ത് പോലെ കുറച്ച് നേരം വൈകി എത്തിയാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഈ സമയത്ത് നല്ലത്. അപ്പോൾ ഈ പിന്നെ യാത്രക്കൊക്കെ വേറെ ആരാണ് ഇങ്ങനെ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് യാത്ര നടത്താൻ ആരാണ് ഒരു പ്രചോദനമൊക്കെ ഉണ്ടാവുക? ആരെങ്കിലും ഒക്കെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഞങ്ങൾ യാത്ര എന്താ ഒരുപാട് കാലമായിക്കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അല്ല നോമ്പിന് പോകണം, ഒരു യാത്ര കാശ്മീർ പോകണം എന്നുള്ള തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ സൈക്കിളിൽ പോകണം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് വണ്ടിയായപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയാകുമ്പോൾ അതിന് പരിക്കെന്തെങ്കിലും വന്നാലും നമുക്ക് വിഷയമല്ല. അപ്പോൾ സ്വന്തം വണ്ടിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ലീവ് സമയം ഭയങ്കര പ്രധാനമാണ്. സമയം ആ കിട്ടിയതാണെങ്കിൽ ഞങ്ങൾ കോളേജ് ആയതുകൊണ്ട് റമദാനിലാണ്, റമദാനാണെങ്കിൽ ഒരു മാസത്തോളം ലീവ് ഉണ്ടാവും. അപ്പോൾ പിന്നെ റമദാൻ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ റമദാനിൽ തിരഞ്ഞെടുക്കുമ്പോൾ റമദാനിൽ ഇഫ്താറും ഉണ്ടാവും. നമുക്ക് ഓരോ സംസ്ഥാനത്തെ ഇഫ്താറുകൾ നമുക്ക് അവിടുത്തെ നോമ്പ് തുറകളും അവിടുത്തെ ഭക്ഷ്യരീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ആശയം കൂടി നമ്മൾ ആ സമയം കൂടി തരുന്നുണ്ട്. ബൈക്കിലാണ് പോയിന്ന് പറഞ്ഞു? സ്കൂട്ടറിൽ ബൈക്കല്ല, സ്കൂട്ടർ ഗിയർലെസ് വണ്ടിയാണ്. ഗിയർലെസ് വണ്ടി. അപ്പോൾ സ്കൂട്ടറിലേറെ റിസ്ക്കാണ് ഗിയർലെസ്സിൽ പോകുമ്പോൾ. കാരണം അത് ഗിയർലെസ് അത്രത്തോളം മൈലേജ് ഉണ്ടാവും ബുള്ളറ്റിങ്ങാട്ടി, പക്ഷേ ഫാസ്റ്റിൽ എത്തിപ്പെടാൻ കഴിയില്ല. പിന്നെ ബുള്ളറ്റിങ്ങാട്ടിയും നമുക്ക് താല്പര്യം ലഗേജും കാര്യങ്ങളും കൊണ്ടാവാനും സുഖം ഈ സ്കൂട്ടറായിരുന്നു. നമ്മുടെ വണ്ടി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഉള്ളാളെന്നാണ് ഇപ്പോൾ നിങ്ങളെ ആദ്യത്തെ നോമ്പ് തുറ അല്ല അല്ല മാസം പിറവി കാണുന്നത് ഉള്ളാള് വെച്ച് ആ സമയത്ത്? അങ്ങനെ ഉള്ളാളത്താണ്. ആ സമയത്ത് ഉള്ളാളത്താണ്. തൊട്ട് പിറ്റേ ദിവസം? പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് യാത്ര, ഉള്ളാളത്തു നിന്ന് യാത്ര, പിന്നെ ഇടുന്നുണ്ട് യാത്ര. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രയിൽ നിന്ന് ഇഫ്താറുമായി നോമ്പ് തുറകൾ അതുപോലെ തന്നെ നോമ്പിലെ ചില രീതികൾ ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ ഒരു യാത്രയുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്? എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്? കേരളത്തിൽ മദബ് ഷാഫിയാണ്. അപ്പോൾ കേരളം വിട്ട ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഹനഫി മദബാണ്, ഒട്ടുമിക്ക അല്ല ഭൂരിഭാഗം തന്നെയാണ്. അപ്പോൾ കർണാടകൻ്റെ അതായത് കർണാടക കേരള ബോർഡർ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം കേരളത്തിനോട് സാമ്യമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ അങ്ങ് കൊടുത്താൽ നോമ്പ് തുറക്കുക അങ്ങനെയുള്ള രീതിയാണ്.
പക്ഷെ കർണാടക കഴിഞ്ഞാൽ, അതായത് കർണാടക ഏകദേശം ഒരു മധ്യത്തിലെത്തി അതായത് മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഗോവ മഹാരാഷ്ട്ര ആര് അങ്ങോട്ട് പോകാൻ ചെന്നാൽ പിന്നെ അവിടെ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് സമയമായി ഇവിടെ ബാങ്ക് കൊടുക്കും, അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കും. പക്ഷെ അവിടെ കയറുന്ന ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു മൈക്കിലൂടെ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാക്കും, ഒരു മുഴക്കം ഉണ്ടാക്കും, ഒരു ബ്രേക്ക് മുഴക്കുക. അജ്മീറിലൊക്കെയാണെങ്കിൽ നഗാരമുട്ടിലാണ്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് നോമ്പ് തുറക്കും, പിന്നെ 10-15 മിനിറ്റിന് ശേഷം പിന്നെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അത് മറ്റു സംസ്ഥാനങ്ങൾ കാണാം, ഇവിടുന്ന് ഡിഫറെൻ്റ് ആണ്. അത് ഇപ്പോൾ എല്ലാ ദിവസവും നോമ്പ് എടുത്തിട്ട് തന്നെ യാത്ര ചെയ്തു. ആ എല്ലാ ദിവസവും നോമ്പ് എടുത്തിട്ടാണ് യാത്ര ചെയ്തു. കേട്ടിട്ടൊന്നുമില്ല, നോമ്പ് നമുക്ക് പ്രയാസം വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതായത് നമ്മൾ ചില സമയത്ത് എത്തുമ്പോൾ രാജസ്ഥാനിലൊക്കെ നല്ല ചൂടാണ്, നല്ല ചൂട് പറഞ്ഞാൽ നമുക്കത് ശരീരത്തിലേക്ക് അത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രയാസം വരുന്നുണ്ട്. ശരിക്കും നോമ്പുകാരന് യാത്ര നിർബന്ധമില്ല, പിന്നെ വീട്ടിയാൽ മതി. പക്ഷേ എന്നാലും നമ്മൾ പരമാവധി അത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, കടുത്ത ചൂടാണ്. രാജസ്ഥാനിൽ പ്രത്യേകിച്ച് നല്ല ചൂടാണ്. രാജസ്ഥാൻ കഴിഞ്ഞ് പിന്നെ പഞ്ചാബും കഴിഞ്ഞാൽ പിന്നെ തണുപ്പിൽ ചൂടുണ്ട്, വെയിലുണ്ട്, പക്ഷേ ചൂട് കുറവാണ്. ചൂട് കുറവ്, തണുത്ത് കാറ്റുണ്ടാവും. ഇപ്പം അതിൽ ഈ യാത്ര പോയതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഒരു ഇഫ്താർ അല്ലെങ്കിൽ നമ്മുടെ ഹേട്ടച്ചബിൾ ആയിട്ട് നമുക്ക് തോന്നിയ ഒരു സ്ഥലം, അവിടുത്തെ ആചാരം, ഭക്ഷണം ഒക്കെ എന്താണ്? അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ നല്ല ഭക്ഷണമാണോ ഉദ്ദേശിച്ചത്, അതോ എന്തോ ആവാം, എല്ലാം ആവാം. അതായത് ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും ഹേട്ടച്ചബിൾ എന്താണ്? അത് ഭക്ഷണ ചിലപ്പോൾ ഒരു പക്ഷേ ഭക്ഷണമായിരിക്കും, ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കും അല്ലേ? ആ ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടിയത് ഇപ്പോൾ ഡൽഹി നമ്മളെ പാർലമെൻ്റ് എടുത്ത് നമ്മളെ യൂസഫ് അലിൻ്റെ ഒരു പള്ളിയുണ്ട്, യൂസഫ് അലി സാഹിബ് നോമ്പ് ഉറപ്പിക്കുന്ന പള്ളിയുണ്ട്. അവിടെ നമ്മൾ കൂടി നമുക്ക് മലയാളികളെ കണ്ടത് പിന്നെ ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നല്ല ഭക്ഷണം, നല്ല ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലയാള ഭക്ഷണം കഴിക്കണമെന്നില്ല. അത് എല്ലാം പറയാം, രാത്രിയിൽ നമുക്ക് അതായത് നമ്മൾ മലയാളം കണ്ടപ്പോൾ സന്തോഷം, കുറേ സംസ്ഥാനം വിട്ട് പിന്നെ മലയാളം കണ്ടത് ഡൽഹി. പിന്നെ കേരള വിഭവങ്ങളും കേരള സ്റ്റൈലും ഒക്കെ ഇവിടാം. കേരളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, മലയാളികളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ലോകത്തെ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും മലയാളികളെ കണ്ടുമുട്ടും, സ്വാഭാവികമാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ മറ്റ് സ്ഥലങ്ങൾ, ഇപ്പോൾ ഗുജറാത്ത് ഒരുപക്ഷെ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അത് രീതിയും കാര്യം. മഹാരാഷ്ട്രയില് പൂനെയിലാണ് തോന്നുന്നുണ്ട്, അവിടെ ഒരു പള്ളിയിൽ അത്യാവശ്യം നല്ല ഇഫ്താർ. ഞങ്ങളുടെ അതായത് ഞങ്ങളൊരു രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ വൈകുന്നേരം ചിലപ്പോൾ ഉച്ചക്ക് റെസ്റ്റിലൊക്കെ കയറും. വൈകുന്നേരം ഇഫ്താർ നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുക, ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് പള്ളി നോക്കും, നിയർ പള്ളി മസ്ജിദ് മീന്ന് കടിച്ചു നോക്കി നോക്കും. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി, അവിടെയുള്ളൊരു പള്ളി കയറും. പൂനെയിലുള്ള സിറ്റിയിലെ പള്ളിയാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ ആ വലിയൊരു ഇഫ്താർ നമ്മൾ കണ്ടത്. അവിടെ പോയി ഞങ്ങൾ ഇവിടെ ഇഫ്താറുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ ഭാഷ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, എന്നാലും എല്ലാ നാട്ടിലും ഹിന്ദിയാണ്. അത് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിയാണ് അല്ലെ ഫുള്ള്. പക്ഷേ ഹിന്ദിയിലും ഓല സംസ്ഥാനത്തിലുള്ള പല സംസ്ഥാനത്തിൽ ഇന്ത്യയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാത്തി അങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കയറി ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരു എന്താ വെച്ചാൽ നിങ്ങൾ ഉണ്ടോ ഇഫ്താർ എടുക്കാൻ ഉണ്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇവിടെ ഇഫ്താർ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചു കാണാതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആശയം സംവിധാനം ചെയ്യും. അങ്ങനെ അവിടെ ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ ഉള്ള നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല സഹകരണമാണ് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുത്തിയിട്ട് നമുക്ക് പ്രത്യേക പരിഗണന തരും. അവിടെ മലയാളികൾ എന്നുള്ള ഒരു പരിഗണന തരുന്നുണ്ട്. അതുപോലെ ഈ ആരാധനാ കർമ്മങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പം പല സ്ഥലങ്ങളിലും ഓരോ രീതികളുണ്ടാവും, ചില സ്ഥലങ്ങളിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളിലെ വ്യത്യസ്തത എവിടെയാണ് കാണുന്നത്? ആരാധന വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ കേരളം ഫുൾ ഷാഫി മതമാണ്. ഇവിടുന്ന് തൊട്ട് കർണാടക കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഹനഫി മതമാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് എല്ലാ സംസ്ഥാനത്തും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മുടെ വല്യമ്മമാർ പറയണ പോലെ ഉമ്മറപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ കൂടുതലായിട്ടും അവിടെ കാണാൻ സാധിക്കുന്നു. അവർ നമ്മുടെ വിഭാഗത്തിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഈ പടിയിൽ കാൽ തൂക്കിയിടാൻ പാടില്ല, കാൽ മടക്കി വെക്കണം, കാല് കിബിലക്ക് നേരെ വെക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് വിഭാഗത്തിലേറെ. പിന്നെ അതുപോലെ അനഫി സ്വാഭാവികമായിട്ടും മാറ്റം, മതപ്പ് മാറ്റമാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആരാധനാകർമ്മങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യാത്ര പോകാന്ന് പറയുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാകുന്നൊരു യാത്രയായിരിക്കും. അത്തരത്തിൽ യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അങ്ങനെ എന്തെങ്കിലും നേരിട്ടോ? ഏറ്റവും പേടി തോന്നിയ സ്ഥലം യാത്ര ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ, അങ്ങനെ എന്തെങ്കിലും? അതായത് നമ്മുടെ യാത്രയിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ പോകാം. അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ആളും മനുഷ്യനില്ലാത്തൊരു അവസ്ഥ സ്ഥലങ്ങളിൽ എത്താറുണ്ട്. അപ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയോ, നമുക്ക് എത്താൻ കഴിയോ. അപ്പോൾ അജ്മീറിലേക്ക് പോകുന്ന ഒരു വഴി പറഞ്ഞാൽ
ഫുള്ള് ഒരു രണ്ട് സൈഡിലും കുറേ കിലോമീറ്ററോളം ജനവാസം ഇല്ലാത്ത കേന്ദ്രങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, റൂമിൽ കയറിയിട്ട് അവിടെ ചോദിക്കും. അതായത് ടെൻ്റ് അടിച്ച് നമ്മൾ താമസിക്കാണ്ട് ചെയ്യാറുള്ളത്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പിൻ്റെ ക്ഷീണങ്ങൾ വല്ലാതെ നമ്മൾ പോകാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് പോവാണ്. നമ്മൾ താല്പര്യത്തോടു കൂടി പോകുമ്പോൾ നമുക്ക് ക്ഷീണം വല്ലാതെ അറിയില്ല. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ട് പോകണതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോമ്പിൻ്റെ ക്ഷീണം വല്ലാതെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കും കാര്യമായിട്ട് പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോ സ്പീഡ് പോകുന്നതനുസരിച്ച് വണ്ടിൻ്റെ ഈ നട്ട് ബോൾട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഊരി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചില സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വീണ്ടും മുറുക്കും. പിന്നെ അത് അത്തായം ഞങ്ങൾ രാത്രി ഡിന്നറിന് ഒരുമിച്ചാണ് കഴിക്കൽ. അതായത് പള്ളി കയറുമ്പോൾ ഓല ചിലപ്പോൾ ചിലയിടത്ത് ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് അവിടുത്തെ ഇഫ്താർ കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ ഇറങ്ങി ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ധാബകളാണ്, ഇവിടുത്തെ ഹോട്ടലിന് പകരം അവിടെ ഫുള്ള് ധാബകളാണ്. അപ്പോൾ ഈ ധാബകളിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഡിന്നർ വിത്ത് അത്തായം എല്ലാം ഒരുമിച്ചാണ്. ഏതൊരു ഒരു പള്ളിയിൽ ഞങ്ങൾ രാത്രി 1 മണിക്ക് ഞങ്ങൾ രാത്രി എത്തിയപ്പോൾ ഞങ്ങൾ ഒരു 1 മണിക്കാണ് ഏകദേശം കുറേ സമയമായിക്കണം. പള്ളി തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ എത്തിയതാണ്. അപ്പോൾ ആ പള്ളി കയറിയ സമയത്ത് അവിടെ ഒരു മൗലാന എന്നാണ് അവിടുത്തെ ആളുകൾ അവിടുത്തെ ആ പള്ളിയിൽ തള്ള വിളിച്ചത്. ഒരു ആളെ ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങൾ ആ പള്ളിയിൽ കയറി. ഞങ്ങൾ ആ പള്ളിയിൽ കയറിയപ്പോൾ ഒരു ഞങ്ങൾ സോന ഞങ്ങൾക്ക് എടുക്കാമെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ കിടന്നു തുടങ്ങിയപ്പോൾ രാവിലെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് എടുക്കട്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എടുക്കാൻ പറഞ്ഞു. രാവിലെ ഞങ്ങൾ എണീച്ച് നോക്കിയപ്പോൾ അവർ ഞങ്ങൾക്ക് ചപ്പാത്തിയും പാലൊക്കെ ഉണ്ടാക്കിയെന്ന് ഞങ്ങളെ അത്തായത്തിന് ഞങ്ങൾ പറഞ്ഞു അത്തായം ഞങ്ങൾ കഴിക്കല് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് അത്തായം കഴിപ്പിച്ചു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്താ പറയാനുള്ളത് യാത്ര പോകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്? അതായത് എന്താ യാത്ര, ഇപ്പോൾ കാശ്മീരിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര, എല്ലാവർക്കും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലേക്ക് യാത്ര പോകുന്നതിൽ എല്ലാവരും താല്പര്യമാണ്. അതിന് വലിയ റിസ്ക്കൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് പണത്തേക്കാളും സമയത്തേക്കാളും ഒക്കെ പ്രധാനമായിട്ടുള്ളത് വെച്ചാൽ വണ്ടിയേക്കാളും പ്രധാനമുള്ളത് താല്പര്യമാണ്. ഇപ്പോൾ ഒരു യാത്രയോട് ഇപ്പോൾ ഒരാൾക്ക് എല്ലാവരും വിചാരിച്ച ബുള്ളറ്റും ഹിമാലയ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരു യാത്രക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. മറ്റേ ജാക്കറ്റും അങ്ങനത്തെ ബുള്ള അത് ഇട്ടാലും മാത്രമേ യാത്ര എത്തുള്ളൂ എന്നുള്ള ചിന്തയാണ്. പക്ഷേ അതല്ല, നമ്മൾ കയ്യിൽ ഏതാണോ വണ്ടി ഉള്ളത് അതിന് ഏറ്റവും ലോക്കൽ വണ്ടിയാണെങ്കിലും നമുക്ക് താല്പര്യം വേണം. താല്പര്യം ഉണ്ട് എത്തിച്ചേരാൻ പറ്റും. ഇന്നൊരാൾക്ക് ഓനക്ക് ബുള്ളറ്റ് ഉണ്ട്, ഓനക്ക് ആരോഗ്യം സ്റ്റാമിന എല്ലാ സൗകര്യം എല്ലാ ആളാണെന്നുണ്ടെങ്കിൽ അവന് എന്താ മറ്റുപോലെ ഓൻ പോയിക്കണമല്ലോ എന്നാൽ എനിക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചിക്കാണ്ട് പോകുന്ന യാത്ര ചെയ്യുന്ന അവനക്ക് കഴിയൂല. അവൻ ഡൽഹിയോ മറ്റോ തിരിച്ച് പോകേണ്ട അവസ്ഥയിലും അവന് താല്പര്യമില്ലാതെ പോവാണ്. മനസ്സിന് നല്ല താല്പര്യമാണ്, യാത്രയോട് താല്പര്യമാണ്. പ്രകൃതി കണ്ടിട്ട് അത് ആസ്വദിക്കാനുള്ളൊരു ഇത് വേണം. എന്നാലേ എന്താ ഉള്ളൂ നമുക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അടുത്ത യാത്ര എപ്പോഴാണ്? നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ ഇതിപ്പോൾ കാശ്മീർ യാത്ര ഇങ്ങോട്ട് ഒഴിവ് കിട്ടണം. നമ്മളിങ്ങനെ എന്താ ഈ മറ്റേ നേപ്പാൾ നമ്മൾ യാത്ര പ്ലാൻ ചെയ്ത കാര്യമാണ്. പിന്നെ നേപ്പാൾ ഈ റോഡ് ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നേപ്പാൾ പോകണം. നേപ്പാൾ ദാർജിലിംഗ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകണം. പിന്നെ രാജ്യം വിട്ടിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് സമയം കിട്ടട്ടെ, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും യാത്ര ചെയ്യാനും യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ രണ്ട് ചെറുപ്പക്കാരെ കണ്ടുപഠിക്കുക. കാരണം ആഗ്രഹമാണ് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റ് പ്രതിസന്ധികളൊക്കെ അതിൻ്റെ പിന്നാലെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്ന ഒരു വിശ്വാസമാണ് ഇവർ രണ്ടുപേരും ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള. സഫ്വാനും മുവാദും ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാൻ വീണ്ടും ഇവർക്ക് സാധിക്കട്ടെ. ഒരുപാട് യാത്രകൾ കാണാനും ഒരുപാട് ഇടങ്ങളിൽ ചെല്ലാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.